നമസ്കാരം. റാഫ് ടോക്കിൻ്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. എനിക്ക് നിങ്ങൾ ക്രിക്കറ്റിൻ്റെ റൂൾസ് ഒന്ന് പറഞ്ഞു തരണം. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഗെയിമാണത്. 3 ദിവസമൊക്കെ കളിച്ചിട്ട് അതിൻ്റെ ഫലം കിട്ടാതെ നിങ്ങൾ സമനിലയിൽ പോകുന്നത് അത്ഭുതപ്പെടുത്തുന്നു. പറയുന്നത് പെപ് ഗാർഡിയോളയാണ്. അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാവട്ടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ നായകനായ വിരാട് കോഹ്ലിയോടാണ്. ഈ സംഭവമുണ്ടായത് പ്യുമ ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ വിരാട് കോഹ്ലി ഹോസ്റ്റായിട്ട് നിന്ന ഒരു വെർച്വൽ ഇവൻറ്റിലാണ്. അതിൽ ഗസ്റ്റായി വന്ന പെപ് ഗാർഡിയോളയോട് വിരാട് കോഹ്ലി ചില കാര്യങ്ങൾ ചോദിക്കുന്നതിനിടക്കാണ് അദ്ദേഹം ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു രസകരമായ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പെപ് ഗാർഡിയോള പറയുന്നത് ഇങ്ങനെയാണ്, തീർച്ചയായിട്ടും ഈ ഒരു പാൻഡമിക്കിൻ്റെ സമയമായതുകൊണ്ട് എനിക്ക് ഇന്ത്യയിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല, ഇന്ത്യയിൽ ഞാൻ ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ ഈ കൊറോണ വൈറസിൻ്റെ പ്രശ്നങ്ങൾ അവസാനിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വരാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുമിച്ചുണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ക്രിക്കറ്റിൻ്റെ റൂൾസ് ഒന്ന് എനിക്ക് പറഞ്ഞു തരണം. തീർച്ചയായിട്ടും ഇത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയ സങ്കീർണമായ ഒരു കളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ കാറ്റലൂണിയയിൽ നിന്നാണ് വരുന്നത്. അവിടെ ക്രിക്കറ്റിന് വലിയ പ്രചാരമൊന്നുമില്ല. പക്ഷേ ഇംഗ്ലണ്ടിൽ ക്രിക്കറ്റ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്പോർട്സ് ഐറ്റം തന്നെയാണ്. ഞാൻ ഈ കളിയെ ടി വിയിൽ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ ചില സുഹൃത്തുക്കൾ ഇത് കളിക്കുന്നവരുണ്ട്. നിങ്ങൾ 3 ദിവസമൊക്കെ കളിച്ചിട്ട് ആ മത്സരത്തിനൊരു റിസൾട്ട് ഇല്ലാതെ സമനിലയായി പോകുന്നത് എന്തുകൊണ്ടാണ്? എനിക്കത് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതാണ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെപ് ഗാർഡിയോള വിരാട് കോഹ്ലിയോട് പറഞ്ഞിരിക്കുന്നു. ഒപ്പം വിരാട് കോഹ്ലിയുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, കാണികളില്ലാതെ ഫുട്ബോൾ കളിക്കുന്നതിന് കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന്. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് കാണികളില്ലാത്ത മത്സരങ്ങൾ ഏതാണ്ടൊരു ഫ്രണ്ട്ലി മത്സരത്തിൻ്റെ ഫീലാണ് തരുന്നത്, എത്രയും പെട്ടെന്ന് കാണികൾ കളിക്കളത്തിലേക്ക് അതായത് സ്റ്റേഡിയത്തിലേക്ക് മടങ്ങിയെത്തട്ടെ, ഗാലറിയിലേക്ക് മടങ്ങിയെത്തട്ടെ എന്നാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും പെപ്പ് പറയുന്നുണ്ട്. ഏതായാലും രസകരമായ ഒരു കാര്യമായിരിക്കും പെപ്പിനെ കോഹ്ലി ക്രിക്കറ്റ് പഠിപ്പിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.